ഒരു പല്ലി വന്നു പിന്നെ ബാക്കി എന്താ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയില് സാനു ഉണ്ട്. സാനു ആണ് ആ വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഇത് വലിയൊരു ഒരു സ്റ്റോറിയാണ്. എന്താ പറയ, സാനുവിന്റെ ഒരു പല്ല് പറിച്ച കഥയാണ് ഇന്നത്തെ വീഡിയോ. അവൾക്ക് ഓൾറെഡി വലിയൊരു കഥയാട്ടത്. അവൾക്ക് ഓൾറെഡി ഇവിടെ താഴെയുള്ള രണ്ട് പല്ല് ആടുണ്ടായിരുന്നു. അത് പല്ല് വീണേറ്റ് മുന്നേ തന്നെ അതിന്റെ പിന്നാലെ വേറെ പുതിയ പല്ല് വരികയും ചെയ്തു. ഇത് എപ്പോഴാന്നറിയോ, ഇത് നവംബർ അവസാനമാണ് കണ്ടുപിടിച്ചത്. അപ്പൊ വേറെ പുതിയ പല്ല് വരുന്നുണ്ട്. അപ്പൊ അച്ഛനും അമ്മയുടെ ഇവിടെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അപ്പ തൊട്ടിട്ട് തന്നെ ആ പല്ല് ഇങ്ങനെ രണ്ട് പല്ലും ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ വരണ കണ്ടപ്പോ ആട്ട് 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 എന്നും പറഞ്ഞ് ഇങ്ങനെ ആട്ടി ആട്ടിയിട്ട് പല്ല ആടുണ്ട്, പക്ഷെ വീഴണില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും അവർ നാട്ടിൽ പോയി. ഇതിപ്പോ നവംബർ അവസാനത്തിലെ കഥയാണിത്. ഇത് മാർച്ചല്ലേ. ആ ഇനി ബാക്കി അവള് പറഞ്ഞുതരും. അവള് സമയം കിട്ടുമ്പോഴൊക്കെ അവളിരുന്ന് ഇങ്ങനെ ആട്ടി ആടി, ശരി പല്ല് വീഴട്ടെ പല്ല് വീഴട്ടെ വെച്ചിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പല്ലിരുന്ന് ആട്ടും. കാരണം അവളുടെ ക്ലാസ്സിലെ മിക്ക എല്ലാ പിള്ളേരുടെയും പല്ല് വീണു. ഇപ്പൊ ഇവളുടെ പല്ല് മാത്രം ഇങ്ങനെ വീഴാതെ ഇരുന്നിട്ടുള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമായിരുന്നു. അപ്പോ എന്തുണ്ടായിച്ചാല് ഇനി പറഞ്ഞു. ഞങ്ങളെ അമ്മയെ അച്ഛന്റെ അടുത്ത് ക്ഷമാക്കിയായിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു അവരുടെ കൂടെ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം എന്റെ പല്ല് ആട്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു എന്തായി പല്ലിന്റെ കാര്യം, എന്തായി പല്ല് വീണോ, എന്താണ് അതിന്റെ സ്ഥിതി എന്ന് അവര് ചോദിച്ചു. കാരണം അത് അപ്പത്തെ ആ സംസാരിക്കുന്ന ആ സമയത്ത് തന്നെ പല്ല് നന്നായിട്ട് ആടുണ്ടായിരുന്നു. വീണു വീണില്ല വെച്ചിട്ട് അങ്ങനെ ഉള്ള ഒരു സമയമാണത്. എന്നിട്ട് ഞാൻ പറഞ്ഞു വീണിട്ടില്ല. അപ്പൊ അമ്മമ്മേ അച്ചാച്ചനെ അമ്മേനെ കൊറേ ചീത്ത പറഞ്ഞു. എന്നിട്ട് അച്ചാച്ചന് എനിക്ക് ഒരു ഐഡിയ തന്നു. അപ്പൊ ഒരു സ്റ്റിങ് എടുത്തിട്ട് ഹല്ലിന്റെ വെച്ചിട്ട് നമ്മള് സാധാരണ ചെയ്യല്ലോ, നൂല് കെട്ടിട്ട് ഇങ്ങനെ ആട്ടി ആട്ടിട്ട് പറിക്കണത്. അപ്പൊ അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യാൻ പറഞ്ഞു. കാരണം അത് അത്ര അങ്ങനെ ലൂസായിട്ട് നിക്കായിരുന്നു, എന്നെയും തൊടാൻ അവള് സമ്മതിച്ചിരുന്നില്ല. എന്നിട്ട് ഞാൻ അമ്മ എനിക്ക് അത് ഇവിടെ വെച്ചു. അമ്മ ഫസ്റ്റ് ട്രൈ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യാന്ന്. എന്നിട്ട് ഞാൻ തന്നെ ചെയ്തു. അപ്പൊ ഭയങ്കര ലൂസായി. എന്നിട്ട് അച്ഛന് ഒരു വേറൊരു ഐഡിയ പറഞ്ഞു തന്നു. അത് ഒരു ചെറിയൊരു ടിഷ്യൂ എടുക്കുക, എന്നിട്ട് ടു പീസസ് ആയിട്ട് ഫോൾഡ് ആക്കുക. എന്നിട്ട് അത് ഇങ്ങനെ വെച്ച് അത് ഈ പല്ല് ഇങ്ങനെ വെച്ചിട്ട് അത് മേലേക്ക് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് കാരണം കൈകൊണ്ട് ഇങ്ങനെ മേലേക്ക് ഇതാക്കാൻ പറിക്കാൻ നോക്കുമ്പോ വരുന്നില്ല. കാരണം അതിങ്ങനെ ലൂസായിട്ട് നിക്കണ കാരണം പെട്ടെന്ന് അങ്ങോട്ട് വഴിക്കു പോണ മാതിരി ഉണ്ടായിരുന്നു. അപ്പൊ ടിഷ്യൂ വെച്ചിട്ടും നോക്കി അവള് എന്നെയും തൊടാൻ സമ്മതിച്ചില്ല. ഇവിടെ കുറച്ച് ബ്ലഡ് വന്നു. അപ്പോഴേക്കൊക്കെ പല്ല് ആടി ആടിയിട്ട് നിന്നു, പക്ഷെ വരുന്നില്ല. അപ്പോഴേക്കും ചോര വന്നു. ഇനി ബാക്കി നിങ്ങളാ വീഡിയോ കണ്ടിട്ട് കാണാം അല്ലേ. വീഡിയോ കാണാം. ഞാനാണെങ്കിൽ ചിരിച്ചൊരു വഴിയായി. ഇത് വല്ലാത്തൊരു എന്താ പറയാ, പല്ല് പറിക്കണ ഒരു ഒരു കഥയായി അത്. ആ ഇനി നമുക്ക് ആ വീഡിയോ കാണാം അത് എങ്ങനെയാണത്. ഞാൻ എന്നാ നീ തന്നെ എടുക്കേ ടിഷ്യൂ വെച്ചിട്ട്. അത് വന്നു, അത് എടുക്കേ. വരുന്നുണ്ട് സാനു. എന്ത്, അല്ലെങ്കിൽ കഴിക്കുമ്പോ പല്ല് ഇറങ്ങി പോകുന്നു. എനിക്ക് ഒരു പല്ല് വന്നു പിന്നെ എന്താ എടി, ആർക്കായാലും പല്ല് പോകുമ്പോ വേണിക്കൂടി. നീ എന്തേ ചെയ്യണേ, കാണിക്കൂ. ഞാൻ തൊട്ട് നോക്കട്ടെ, ഞാൻ തൊട്ട് നോക്കട്ടെ. ആ കാണിച്ചു, തൊട്ട് നോക്കട്ടെ. എടി അത്
വലിക്കടി പല്ല് പറിച്ചതിന്റെ കഥ വീഡിയോ അല്ലേ. സാനു എന്തെങ്കിലും പറയണ്ട? അപ്പൊ എല്ലാവർക്കും കണ്ട ചെറി വന്ന് വരും തോന്നുന്നു. അതെ, എല്ലാരും ചിരിച്ചിട്ടാവും കണ്ടിട്ട്. ഞാനും കുറച്ച് ചിരിച്ചു. എന്നിട്ട് എന്തിനു ചിരിച്ചു? ബിക്കോസ് എനിക്ക് പല്ല് പറിച്ചു, പല്ല് വന്നില്ലേ പല്ല്. അപ്പൊ ഞാൻ പല്ല് പറിച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. അന്ന് എന്റെ ഹാപ്പി ഡേ. അതെ, സാനുവിന് ഭയങ്കര ഹാപ്പി ഡേ ആയിരുന്നു അന്ന്. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ സ്കൂളിൽ പോയിട്ട് പറയണ്ടേ? പറഞ്ഞില്ലേ? എല്ലാവർക്കും ഭയങ്കര സർപ്രൈസാ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ഫണ്ണി വ്ളോഗ്. ഇന്നത്തെ എല്ലാവരും പല്ല് പറിച്ചതിന്റെ ഒരു ഫണ്ണി വ്ളോഗ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വ്ളോഗില്, വീഡിയോയില്, അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ബൈ.